ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷാസ് വേൾഡ്. നമുക്ക് ഇന്ന് കക്കയിറച്ചി തോരൻ ഉണ്ടാക്കിയാലോ? തനി നാടനായിട്ടുള്ള ഒരു വിഭവമാണിത്. ചോറിനും പത്തലിനും ഒക്കെ വേറെ കറിയൊന്നും വേണ്ട, ഇത് മാത്രം മതിയാവും. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. കക്ക വേവിച്ചിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി മണലൊക്കെ നീങ്ങിയിട്ട് അതിൻ്റെ അഴുക്കും കൂടി എടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുക്കുക. കഴുകി എടുക്കുമ്പോൾ നല്ലവണ്ണം വെള്ളം കളയണം, വെള്ളം ഒട്ടും ഉണ്ടാവരുത്. നല്ലവണ്ണം പിഴിഞ്ഞെടുത്തിട്ട് അതിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി പുരട്ടി വെച്ചിട്ടുള്ള കക്ക ഇറച്ചിയാണിത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് സവാള കൊത്തിയരിഞ്ഞത്, ഒരു വലിയ സവാള തന്നെ എടുക്കണം. തക്കാളി ഒരു ചെറുതായാലും സാരില്ല, ഒന്ന് മതി. രണ്ട് തണ്ട് മല്ലിയില, അഞ്ചാറ് കാന്താരി മുളക്, ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി, ആവശ്യത്തിന് കറിവേപ്പില. കക്കയിൽ ഓൾറെഡി ഉപ്പുണ്ട്, ഇത് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം എടുത്താൽ മതി. അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, അര ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, ഒരു കപ്പ് തേങ്ങ ചിരവിയത്. ആദ്യമായി ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചൊന്ന് ചൂടാക്കി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, കറിവേപ്പില ഇവ രണ്ടും ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ഇഞ്ചിയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക, യോജിപ്പിച്ച് കൊടുക്കുക. ഒന്ന് യോജിച്ചതിന് ശേഷം അത് കാന്താരി മുളകും തക്കാളിയും കൂടി ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. വളരെ പെട്ടെന്ന് ആക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഐറ്റമാണിത്. അതിലേക്ക് നമുക്ക് പെരിഞ്ചീരകവും, അര ടേബിൾ സ്പൂൺ പെരിഞ്ചീരകവും ഇട്ടിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മളെന്താ നമ്മുടെ സൂപ്പർ താരം കക്ക അതിലേക്ക് ഇടുകയാണ്. കക്കയും കൂടി ഇട്ടിട്ട് ഒന്ന് നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. നല്ലവണ്ണം യോജിച്ചതിന് ശേഷം നമുക്കതിലേക്ക് മഞ്ഞളും മുളക് പൊടിയും കൂടി മിക്സ് ചെയ്യാം. ഉപ്പ് ആവശ്യത്തിന് മാത്രം ഇട്ടാൽ മതി, ഓൾറെഡി കക്കയിൽ ഉപ്പുള്ളതാണ്, കൂടുതലാവരുത്, അല്പം ഒന്ന് ഇട്ടാൽ മതി. ഇനി നമ്മൾ തീ കുറച്ച് വെക്കണം, ഫ്ലെയിം കുറച്ച്. അടുത്ത ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റായ തേങ്ങ കൂടി ആഡ് ചെയ്ത് അതൊന്ന് അടച്ച് വെക്കുക, ഫ്രൈ പാൻ അടച്ച് വെക്കുക. ഇതാ നോക്കി നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമ്മുടെ കക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.